ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ബജ്ജി ആട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷം അപ്പം ഞാൻ ബജ്ജി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ബജ്ജി എന്ന് പറയുന്നത് മുരിങ്ങയുടെ ഇല ബജ്ജിയാണ്. ചിലരൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ ചെറിയൊരു തണ്ടോട് കൂടിയിട്ടുള്ള ഈ മുരിങ്ങയുടെ ഇലയൊക്കെ എടുത്തിട്ടാണ് ബജ്ജി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ടൈമൊക്കെ ഉള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഇലയും എടുത്ത് നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബജിയായിട്ട് എടുക്കാം. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ബജി കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇന്നത്തെ ബജി ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു അരക്കപ്പ് ഇല്ല, അതിനേക്കാൾ കുറച്ച് കുറവിൽ ഞാൻ കടലമാവ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കളറിന്. അപ്പോൾ മുളക് പൊടി നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്ര എരിവ് ഉണ്ടാവില്ല, എന്നാൽ കളർ നല്ലപോലെ കിട്ടുകയും ചെയ്യും. പിന്നെ കുറച്ച് ഹിങ്ങ് പെരിങ്കായപ്പൊടി, അത് രണ്ട് മൂന്നുള്ളു. പിന്നെ സോഡാപ്പൊടി ഒരു രണ്ട് മൂന്നുള്ളു. അത് വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂണ് നമുക്ക് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് വെള്ളമൊഴിച്ച് ഇത്തിരി കട്ടിക്ക് മാവ് കുഴയ്ക്കുക, മാവ് ആക്കി കലക്കിയെടുക്കാം. അപ്പോൾ പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് നമുക്ക് ഓയിൽ ചൂടാക്കിയിട്ട് ഇതിലൊഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ബാറ്റർ, അല്ലെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ടൊരു ബജ്ജി കിട്ടുമെന്നാണ് പറയുന്നത്. അതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമുക്കൊരു ചീനച്ചട്ടിയോ ഒരു ഫ്രൈ പാനോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഏതെങ്കിലും ഒഴിക്കുക. ഡീപ് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ളത് ഒഴിക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ മുരിങ്ങയുടെ ഇല ചെറിയ തണ്ടോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഡിപ്പ് ചെയ്ത് ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് വറുത്ത് കോരാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുരിങ്ങയുടെ ഇല നമ്മളെടുക്കുമ്പോൾ അതിന് ഈ തുമ്പത്തെ ബ്രാഞ്ച് ഉണ്ടല്ലോ, അധികം കട്ടിയില്ലാത്ത എന്താ പറയുക തണ്ടുള്ളത് എടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ചെറിയ തണ്ടോട് കൂടിയിട്ടുള്ള മുരിങ്ങയുടെ ഇല നമ്മുടെ ബാറ്ററിൽ മുക്കി ഇതേ എണ്ണയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ഭാഗമാകുമ്പോൾ മറച്ചിട്ട് കൊടുക്കാം. ഇടയിൽ കുറച്ച് ഇലകൾ കണ്ടാലും കുഴപ്പമില്ല കേട്ടോ, അതൊരു ഭംഗിയല്ലേ. അതാണ് പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മറക്കാനായിട്ട് ശ്രമിക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇപ്പോൾ ഈ വഴിയായിട്ട് ഈ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് ഏകദേശം ഒരു 10-15 എണ്ണമൊക്കെ ബജി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ഷേപ്പ് കാണാനും നല്ല ഭംഗിയല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.